പീരുമേട് താലൂക്കിൽ തകർച്ചയിലായ എസ്റ്റേറ്റ് ലയങ്ങൾ നവീകരിക്കാനുള്ള നടപടികൾ എങ്കുമെത്തിയില്ല രണ്ടായിരത്തി ഒന്ന് ഇരുപത്തിരണ്ടിലെ വാർഷിക ബജറ്റിൽ സംസ്ഥാന സർക്കാർ ലയങ്ങൾ നവീകരിക്കാൻ പത്തു കോടി രൂപയാണ് അനുവദിച്ചത് ഇത് സംബന്ധിച്ച് ജൂലൈയിൽ കട്ടപ്പനയിലെത്തിയ ധനമന്ത്രി കെ എൻ ബാലഗോപാൽ പ്രത്യേക പ്രഖ്യാപനം നടത്തുകയും ചെയ്തിരുന്നു എന്നാൽ സർക്കാർ അനുവദിച്ച പത്ത് കോടി രൂപയെക്കുറിച്ച് തൊഴിൽ വകുപ്പിന് ഒരു വിവരവുമില്ലെന്ന വാർത്തയാണ് പിന്നീട് പുറത്തുവരുന്നത് വിഷയത്തിൽ അന്താരാഷ്ട്ര സമാധാന സംഘടന അംഗം ഡോക്ടർ ഗിന്നസ് മാനസ്വാമി ഉൾപ്പെടെ വിവിധ കോണുകളിൽ നിന്നും മുഖ്യമന്ത്രി തൊഴിൽ വകുപ്പ് മന്ത്രി എന്നിവർക്ക് പരാതികൾ ഉണ്ടായി ഇതിന്റെ അടിസ്ഥാനത്തിൽ ഫണ്ട് വിനിയോഗം സംബന്ധിച്ച് വിശദമായ റിപ്പോർട്ട് നൽകാൻ സെപ്റ്റംബറിൽ തൊഴിൽവുപ്പ് സെക്രട്ടറി ലേബർ കമ്മീഷണർക്ക് നിർദ്ദേശം നൽകി എന്നാൽ പുതിയ ബഡ്ജറ്റിന്റെ സമയമായിട്ടും സർക്കാർ അനുവദിച്ച ഫണ്ട് വിനിയോഗത്തിൽ കാര്യമായ ഒരു പുരോഗതിയും ഉണ്ടായിട്ടില്ല അതിനിടെ പ്ലാന്റേഷൻ ഡയറക്ടറേറ്റിന് ഫണ്ട് വകമാറിപ്പോയെന്ന സംശയവും തൊഴിൽ ചില ഉന്നത ഉദ്യോഗസ്ഥർ പങ്കുവച്ചു രണ്ടായിരത്തി ഇരുപതിൽ പെട്ടിമുട്ടം ഉണ്ടായതിനെ തുടർന്ന് ലയങ്ങളുടെ ശോജനീയാവസ്ഥയും തൊഴിലാളികളുടെ ദുരവസ്ഥയെ സംബന്ധിച്ച് വ്യാപക പരാതി ഉയർന്നിരുന്നു കാനപ്പുഴക്കിൽ നിന്ന് തകർച്ചയിലായ ലയങ്ങളുടെ പുനരുദ്ധാരണവും തോട്ടമേഖലയിലെ പൊതു നവീകരണവും അനിവാര്യമാണെന്ന ആവശ്യവും ഇതോടൊപ്പം ഉയർന്നിരുന്നു രണ്ട് പതിറ്റാണ്ട് മുമ്പ് ഉടമകൾ ഉപേക്ഷിച്ചു പോയ തോട്ടങ്ങളിലെ ജീർണാവസ്ഥയിലായി ലയങ്ങൾ അടിയന്തരമായി നവീകരിക്കണം എന്ന നിർദ്ദേശം തൊഴിലു തന്നെ സർക്കാരിന് മുന്നിൽ വെച്ചിരുന്നു ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് സർക്കാർ പത്ത് കോടി രൂപ അനുവദിച്ചത് അതിനിടെ കോഴിക്കാനത്ത് ലയം തകർന്നു വീണ് ഒരു തൊഴിലാളി സ്ത്രീ മരിച്ചിരുന്നു തുടർന്ന് ജില്ലാ കളക്ടറുടെ നിർദ്ദേശത്തെ തുടർന്ന് ജില്ലാ വികസന കമ്മീഷണറുടെ നേതൃത്വത്തിൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുടെ യോഗം വിളിച്ച് ലയങ്ങളുടെ പുനരുദ്ധാരണം ഉൾപ്പെടെ നടപ്പിലാക്കേണ്ട കാര്യങ്ങൾ ചർച്ച ചെയ്തെങ്കിലും പിന്നീട് ഒരു നടപടിയും ഉണ്ടായിട്ടില്ല ഒരു തവണ ഈ എസ്റ്റേറ്റ് ലയങ്ങൾ സന്ദർശിച്ച് തല്ലാതെ യാതൊരുവിധ നടപടികളും ഉണ്ടായിട്ടില്ല ചോർന്നിരിക്കുന്ന ഈ ലയങ്ങളുടെ മേൽക്കൂരകൾ അടിയന്തരമായി സർക്കാർ തലത്തിൽ ഇടപെട്ടുകൊണ്ട് വൃത്തിയാക്കി കൊടുത്തില്ല എങ്കിൽ ഇനി വരുന്ന ഒരു മഴക്കാലവോ അതുപോലെ തന്നെ മറ്റു ദുരന്തങ്ങളോ ഉണ്ടായി നമ്മുടെ ജീവനിലെ തൊഴിലാളികളുടെ ജീവനു വരെ അപകടം ഉണ്ടാകുന്ന ഒരു സ്ഥിതിയിലാണ് ഇക്കാര്യത്തിൽ പ്രതിപക്ഷ യൂണിയനുകൾക്കും തൊഴിലാളികൾക്കും ശക്തമായ പ്രതിഷേധമുണ്ട് ഉടൻ നടപടി ഉണ്ടായില്ലെങ്കിൽ പ്രത്യക്ഷ സമരത്തിലേക്ക് നീങ്ങുമെന്ന് ഐ സി ജില്ലാ സെക്രട്ടറി പി നിക്സൻ അറിയിച്ചു